ഹായ്, എല്ലാവർക്കും നെദോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണസദ്യയിലെ അവിയൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ, ഇനി നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാരറ്റ്, മുരിങ്ങാക്കായ, പയർ, ചേന നീളത്തിലരിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇളക്കി കൊടുത്ത് പിന്നെയും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ചതച്ചെടുക്കാം. തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകം, വേപ്പില, പച്ചമുളക് ഇട്ട് ചതച്ചെടുത്താണ്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ നോക്കണം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മോരൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കട്ടിയായിട്ടുള്ള മോരാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അവിൽ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.